السلام عليكم ورحمة الله وبركاته. مرحبا أهلا وسهلا. كيف حالكم يا طلابي الأعزاء؟ How are you my sweet students? زين الحمد لله الحمد لله. എല്ലാവരും സുഖം അല്ലേ? എല്ലാവർക്കും സുഖമാണല്ലോ. മാ ദറസ്ന ഫി സഫിൽ ആഖിർ, വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ലാസ്റ്റ് ലെസൺ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ദറസ്ന എബൌട്ട് വി ഹാവ് സ്റ്റഡീഡ് എബൌട്ട് സ്മാർട്ട് ഗേൾ അല്ലേ? നമ്മളൊരു സ്മാർട്ടായ ഗേളിനെ പറ്റി പഠിച്ചു. വാസ് ദാറ്റ് മൻ ഹിയ, ആരായിരുന്നു അവൾ? ആ, നമ്മളൊക്കെ പഠിച്ച് നമ്മളൊക്കെ ഒരുപാട് കാലമായിട്ട് പരിചയപ്പെട്ടിരുന്ന ഫർഹ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു അല്ലേ? ആ കഥകളൊക്കെ നമ്മൾ കേട്ടു. ഫർഹയോട് ആ കുഞ്ഞിക്കിളി എന്താണ് പറഞ്ഞത്, ഭക്ഷണം കൊടുത്തപ്പോൾ വളരെ സന്തോഷപൂർവ്വം എന്താണ് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി അയച്ചു തന്നു അല്ലേ? ഐ ലവ് ഫർഹ എങ്ങനെ പറയും? ഐ ലവ് ഫർഹ എന്നെങ്ങനെ പറയും? അന ആ അന ഉഹിബ്ബു ഫർഹ. നിങ്ങൾ അതുപോലത്തെ നാലെണ്ണം എഴുതി അയക്കാൻ പറഞ്ഞിരുന്നു. എഴുതി അയക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി അയക്കണം കേട്ടാ. എനിക്ക് നമ്മളൊക്കെ അറബി ഭാഷയാണ് പഠിക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ ഉള്ളത്? അറബിക് അല്ലേ? അറബി ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അറബി ഭാഷ ഇഷ്ടമാണ്, ഞാൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു എന്ന് എങ്ങനെ പറയും? ഞാൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ പഠിച്ചില്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനെ പറയും? അന ഉഹിബ്ബു. ഞാൻ അറബി ഭാഷയ്ക്ക് എന്തെന്നെ പറയാം അല്ല? അറബി. അന ഉഹിബ്ബുൽ അറബി. അന ഉഹിബ്ബുൽ അറബി. ഞാൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ പാഠം അവിടെ എത്തി. കഥകൾ പറയുകയാണെങ്കിൽ, ഫർഹ നമ്മുടെ കുഞ്ഞിക്കിളിക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ ഫറഹ എവിടെ? ഫറഹൻ്റെ കൂടെയാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ ഫറഹ് താമസിക്കുന്നത്. നമ്മുടെ ഫറഹ എവിടെയാണ് താമസിക്കുന്നത്? ഫറഹ് താമസിക്കുന്നത് ഫറഹയുടെ കൂടെയാണ്, ഫറഹൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഫറഹൻ്റെയും ഇർഷാദ് മോൻ്റെയൊക്കെ വീട് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നല്ലൊരു രസകരമായ നല്ലൊരു വീടാണ്. വീട്ടിലിപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വന്ന് പോകാറുണ്ട്. പക്ഷേ നമ്മുടെ ഫറഹ് അവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഫറഹൻ്റെ കൂടെയാണ്. അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. ഫറഹിന് പോകാൻ ഉമ്മയൊന്നുമില്ലല്ലോ. ഉമ്മയൊന്നുമില്ലാത്തത് കൊണ്ടാണല്ലോ അന്ന് അവിടെ അവർ കളിക്കുമ്പോൾ അവിടെ കരഞ്ഞ് നിന്നിരുന്നത്. അങ്ങനെ ഭക്ഷണം കൊടുക്കാനൊക്കെ ഫറഹ ഉണ്ടല്ലോ. അപ്പോൾ ഫറഹ് പിന്നെ അവിടെ നിന്ന് പോയിട്ടില്ല. അങ്ങനെ അവരെ കൂടെ കളിക്കാനും അവരെപ്പം പാട്ടുപാടാനും ഒക്കെ ആരുണ്ടാവും? ഫറഹ് ഉണ്ടാവും. പറന്നു പോകും, വരും, വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഫറഹ് അവിടെ ഇങ്ങനെ ജീവിക്കണം. അപ്പോൾ ഫറഹയുടെ ഉമ്മ ഉണ്ട് അവിടെ, അബുണ്ട്, ജദ്ദുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവർക്കും ആരിഷ്ടമാണ്? നമ്മുടെ കുഞ്ഞിക്കിളിയെ ഇഷ്ടമാണ്. നമുക്കൊരു കുഞ്ഞിക്കിളിയെ വേണ്ടേ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ബബുകാവ് ഉണ്ടാവും, ചിലവരുടെ വീട്ടിൽ ബബുകാവ് ഉണ്ടാവും അല്ലേ? പാരറ്റ്, തത്ത, തത്തയെ വളർത്താറില്ലേ? അതുപോലെ ലവ് ബേഡ്സുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ലവ് ബേഡ്സുകൾ, ഫർഹകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള ശബ്ദം കേൾക്കാനും അവരുടെ അവരങ്ങനെ നോക്കി നിൽക്കാനൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ? നല്ല രസമുള്ള കിളികൾ. അപ്പോൾ ഫർഹയും അതുപോലെ സന്തോഷത്തിന് വേണ്ടി ഫർഹും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുഞ്ഞിക്കിളിങ്ങനെ കരയുന്നുണ്ട്. ഉമ്മ എന്ന് വിളിച്ചിട്ട് കരയാണ്. ഉമ്മ, മൈ മാം, എൻ്റെ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ടാണ് ആര് കരയുന്നത്? നമ്മുടെ ഫറഹ് കരയുന്നത്. ചിക്ക്
എവിടെന്താ കരയുന്നത്? വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയാണ്. കണ്ണൊക്കെ അങ്ങനെ വലുതാക്കി പേടിച്ച് കണ്ണൊക്കെ അങ്ങനെ ആകെ അന്തം പൊട്ട് കരയാണ്. എന്താണ് അവൾ വിളിക്കുന്നത്? ഉമ്മാന്ന് വിളിക്കുകയാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചാലൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ഉമ്മാ ഉമ്മാ എന്ന് വിളിക്കൂലേ. അതുപോലെ ഫറൂഖ് എന്ത് ചെയ്യാണ്? ഉമ്മ എന്നിങ്ങനെ വിളിച്ച് കരയാണ്. അപ്പോൾ ഉമ്മ വന്ന് പറയാ, ഉമ്മ വന്ന് ചോദിച്ചു, ഫറഹയുടെ ഉമ്മ വന്നിട്ട് ചോദിച്ചു, എന്ത് എന്താ ചോദിച്ചതെന്ന് അറിയാം? മാതാ എന്താ ചോദിച്ചത്? ഉമ്മാ ഉമ്മാന്ന് വിളിച്ച് കരയുന്ന കുഞ്ഞിക്കിളിയുടെ ശബ്ദം കേട്ടപ്പോൾ ഫറഹയുടെ ഉമ്മ വന്ന് ചോദിക്കുകയാണ്, മാതാ. എന്താ മാതാ പറഞ്ഞാൽ? വാട്ട്, എന്താണ്? മാതാ എന്ന് പറഞ്ഞാൽ വാട്ട്, എന്താണ് കുട്ടി, എന്താണ് കിളിയെ എന്ന് ചോദിക്കുകയാണ്. വാട്ട് വാട്ട് വാട്ട്, എന്ത് പറ്റി, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അതിൽ ഫറഹ് പറയാണ്, പേടിയോടുകൂടി പറയാണ് ഫറഹ്. എന്താ പറഞ്ഞേ? എന്താ കണ്ടിക്കണത് ഫറഹ്? അറിയോ നിങ്ങൾക്ക്? ആരെയോ കണ്ട് പേടിച്ചിരിക്കുകയാണ് ഫറഹ്. ആരെയാണ്? നിങ്ങളാ ഫോട്ടോയിലേക്ക് നോക്കി നോക്കി, 47-ാമത്തെ പേജിലെ ഫോട്ടോയിലേക്ക് നോക്കി നോക്കി, ഇവിടെ ആരെങ്കിലുമൊക്കെ വേറെ കാണുന്നുണ്ടോ ഫറഹ്? ഫറഹ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഫറഹ് കരഞ്ഞുകൊണ്ട് ഉമ്മാനെ വിളിച്ചു. ഉമ്മ വീട്ടിൽ നിന്നും വന്ന് മാതാ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫറഹ് എന്താ പറഞ്ഞ്? സഅലബ് 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 സഅലബ്, പേടിയോടെ പറയുകയാണ്. എന്ത് സഅലബ്? എന്താ സഅലബ് എന്ന് പറഞ്ഞാൽ? നമ്മളെ ഈ ഫോട്ടോയിലുണ്ട് സഅലബ്, നിങ്ങൾ കണ്ടോ? ആരൊക്കെ കാണുന്നുണ്ട്? ഫർഹയുടെ കയ്യിലുള്ള ആ കേക്കൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അതുപോലെ വീട് കാണുന്നുണ്ട്. വീടിൻ്റെ നാലുപുറം നല്ല എന്ത് കാണുന്നുണ്ട്? ചെടികളൊക്കെ കാണുന്നുണ്ട്. വീടിൻ്റെ പിന്നിൽ നിന്ന് ആരാ അവിടെ എത്തി നോക്കുന്നത്? സഅലബ്. ആരാണ് സഅലബ്? സഅലബ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടുക്കണോ? സഅലബിനെ കാണാൻ സാധ്യതയല്ല അല്ലേ? സഅലബ് സഅലബ് എന്താ വായിക്കുക? സഅലബ് സഅലബ് എന്താ വായിക്കുക? എന്നോട് പറഞ്ഞാണ് ആരെയാണ് ഫർഹ കണ്ട് പേടിച്ചിട്ടുള്ളത്? സഅലബിനെ. സഅലബിൻ്റെ അർത്ഥമാണെന്ത്? ഫോക്സ്. ആരാണ് സഅലബ്? ഫോക്സ്. കുറുക്കൻ, കൗശലക്കാരനും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്ന കുറുക്കനെയാണ് ആര് കണ്ടത്? സഅലബിനെയാണ് ആര് കണ്ടത്? നമ്മുടെ ഫറഹ് കണ്ടത്. സഅലബ് എന്തിനായിരിക്കും വന്നിട്ടുണ്ടാകുക? ഇവിടെ ഫറഹയുടെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ചെറിയ ആളാണ്, വല്ലാതെ പറക്കാനൊന്നും കഴിയില്ലേക്കാരം, അതിനെ പിടിച്ച് തിന്നണം എന്നൊക്കെ വിചാരിച്ച് വന്നിക്കണ ആര്? സഅലബ്. പക്ഷേ സഅലബിനെ കണ്ട് നമ്മുടെ ഫറഹ് കരയാൻ തുടങ്ങിയപ്പോൾ ഉമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഓടി വന്ന് എന്താണെന്നൊക്കെ ചോദിച്ചു അല്ലേ. അപ്പോൾ ഞാൻ സഅലബിനെ കണ്ടു. അതിൽ ഉമ്മ ചോദിച്ചു, ഐന, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഐന, വേർ ഈസ്, എവിടെയാണ്? ഐന എന്ന് പറഞ്ഞാൽ വേർ, എവിടെയാണ്, എവിടെയാണ് നീ സഅലബിനെ കണ്ടത്? ഫർഹിനോട് ഉമ്മ ചോദിക്കുകയാണ്, ഐന വേർ, എവിടെയാണ് നമ്മുടെ സഅലബ് നിൽക്കുന്നത്? വേർ, ഐന പറഞ്ഞാൽ വേർ, എവിടെ. അതിൽ ഫറഹ് പറയാണ്, വറാ അൽ ബൈത്ത്, എവിടെയാണ് സഅലബ് നിൽക്കുന്നത്? വീടിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് ഫറഹിനെ അല്ലേ. പേടിച്ചിട്ടുണ്ടാകും ഫറഹ്. നിങ്ങൾക്ക് പേടിയാവൂലേ? നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് കുറുക്കൻ നമ്മളങ്ങനെ എത്തി നോക്കുകയാണ് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ. നമുക്ക് പേടിയാവും അല്ലേ, നമ്മളെ കടിക്കുമോ, നമ്മളെ എന്താ ചെയ്യാന്നറിയില്ലല്ലോ. അപ്പോൾ ഫറഹക്ക് പേടിയായി, എന്നെ തിന്നാനായിട്ട് വരികയാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വറാ അൽ ബൈത്തി, വീടിൻ്റെ ബാക്കിലാണ്, ബിഹൈൻഡ് ദ ഹൗസ്. ബിഹൈൻഡ് ദ ഹൗസ് വറാ അൽ ബൈത്ത്, വറാ അൽ ബൈത്താണ്. വറാ എന്ന് പറഞ്ഞാൽ ബാക്കിലാണ്, വീടിൻ്റെ ബാക്കിലുണ്ട് ഉമ്മ എന്ന് ഫറഹ് പറയണം. വറാ അൽ, വറാ അൽ ബൈത്ത്, ബിഹൈൻഡ് ദ വീട്, ബിഹൈൻഡ് ദ ഹൗസ്. ബിഹൈൻഡ് ദ ഹൗസ്, വീടിൻ്റെ പുറകുവശത്താണ്.
അങ്ങനെ വീടിന്റെ പുറകുവശത്തേക്ക് ഉമ്മയും ഉപ്പയും അതുപോലെ ഋഷാദുമാനെ ഓടിച്ചെന്നു. പക്ഷെ അവിടെ ആരെ കാണുന്നില്ല, സൈലബിനെ കണ്ടില്ല. ഫർഹയുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ തന്നെ ആരും ഓടിപ്പോയിട്ടുണ്ട്, റാണവേ ഓടിപ്പോയിട്ടുണ്ട്. ആര്? സൈലബ് ഓടിപ്പോയിട്ടുണ്ട്. കാരണം ഫർഹയുടെ കരച്ചിൽ കേട്ടാൽ എന്തായാലും ഫർഹയും ഇർഷാദുമോനും ഉമ്മും അപ്പൊക്കെ വരുന്ന അറിയ സൈലബിന്. അപ്പോൾ സൈലബ് മെല്ലെ ഓടി എവിടെയോ ഒളിച്ചു നിന്നു. അപ്പോൾ വീടിൻ്റെ ബാക്കിലേക്ക് പോയപ്പോൾ സൈലബിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ തിരയാൻ തുടങ്ങി, ഇർഷാദ് മോനൊക്കെ തിരയാൻ തുടങ്ങി. അവിടെയാണ് സൈലബ് നോക്കിയിട്ട് ഇർഷാദ് മോനൊക്കെ തിരയാൻ തുടങ്ങി. അങ്ങനെ അവർ ആരെ കണ്ടെത്തുകയാണ്? ഇപ്പുറത്തെ പേജിലേക്ക് നോക്കിയും 48 നോക്കി നമുക്ക് കാണാൻ കഴിയും. കുറ്റിക്കാടുകൾക്കിടയിൽ ആരൊളിച്ച് നിൽക്കുന്നുണ്ട്? അത് നോക്കി നോക്കിയും താ ചെടികൾക്കിടയിൽ പോയിട്ട് ആരോ ഒളിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കളറ് കൊടുക്കണത്, ഈ കുറ്റിക്കാടുകൾക്കൊക്കെ കളറ് കൊടുക്കണം. സൈലബിന് വേറെ കളറ് കൊടുക്കണം, നമുക്ക് സൈലബിനെ നേരെ കാണാം. അപ്പോൾ കുറ്റിക്കാടുകൾക്കിടയിൽ സൈലബ് ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. സൈലബിനെ കണ്ടപ്പോൾ ബലക്ക സൈലബിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് സൈലബിനെ അവിടെ നിന്ന് ഓടി അകറ്റി, സൈലബിനെ എറിഞ്ഞ് ആട്ടി. സൈലബ് അല്ലെങ്കിൽ ഫറഹയെ, നമ്മളെ ഫറഹിനെ കുഞ്ഞിക്കിളിയെ പിടിക്കും അല്ലേ. അപ്പോൾ അതില്ലായിരിക്കാൻ വേണ്ടി ബല എന്ത് ചെയ്തു, സൈലബിൻ്റെ പിന്നാലെ ഓടിയിട്ട് സൈലബിനെ അവിടെ നിന്ന് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ എന്താക്കി, ഓടി പായിച്ചു കളഞ്ഞു. അപ്പം മൻ ആരാണ് ഇതിൻ്റെ ഇവിടെ കിടക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ആരാണ്? മൻ ഹോ ആരാണ്? മൻ ആരാണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതിയെടുക്കണം, നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. മാദാ വാട്ട് സൈലബ് ഫോക്സ് ഐന വേർ വറാ അൽ ബൈത് ബിഹൈൻഡ് ദി ഹൗസ്. ഇത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് ഇതിൻ്റെ മീനിങ്സ് എഴുതിയെടുക്കണം, മലയാളവും എഴുതണം, കാണാതെ പഠിക്കണം. അങ്ങനെ അവർ തിരയാൻ പോയി. അങ്ങനെ അവർ കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടു. ആരായിരുന്നു അത്? മൻ ഹൂ വാസ് ദാറ്റ്? ആരാണത്? മൻ എന്ന് പറഞ്ഞാൽ ഹൂ, ആരാണ്? അപ്പോൾ കുറുക്കനാണ്, കുറുക്കനവർ ഫോക്സാണ്, ഫോക്സിനവർ ഓടിയാകറ്റി. ഇനി ഹയ്യാൻ അനുഷിത നമുക്കൊരു പാട്ട് പാടാം, പാട്ട് പാടണം. ഓക്കെ. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ല. താഉൻ, താ എന്ന് പറഞ്ഞ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് താ, മുകളിൽ രണ്ട് പുള്ളിയുള്ള അക്ഷരം. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ, സാ ഏതാണ്? മുകളിൽ മൂന്ന് പുള്ളിട്ട് ആരാവും? സ ആവും. മുകളിൽ രണ്ട് പുള്ളിയാണെങ്കിൽ താ, മുകളിൽ മൂന്ന് പുള്ളിയാണെങ്കിൽ സാ. ഇത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം. അങ്ങനെ രണ്ട് വര വരച്ചിട്ട് എന്ത് ചെയ്യണം, രണ്ട് പുള്ളിട്ട താ ഇനെയും മൂന്ന് പുള്ളിയുള്ള സാ ഇനെയും സാ സായിലപ്പുന്നത്തെ സാ. താ ഉൻ തീനുൻ ഫിൽ വാദി സാ ഉൻ സൗബി മാ അഹ്ല. പാടി. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ല. വൺസ് മോർ, ഒന്നുകൂടി. താഉൻ തീനുൻ ഫിൽ വാദി സാഉൻ സൗബി മാ അഹ്ല. ഇനി നമുക്ക് എഴുതാനുള്ള ചെറിയ ഹയ്യാനക്തുബ് നമുക്ക് എഴുതാം. യഫിറു സഅലബു, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ എടുത്തെഴുതണം. കുറേ നേരം ശ്രദ്ധിച്ച് പെൻസിൽ കൊണ്ട് എഴുതണം, പേന ഒരിക്കലും ഉപയോഗിക്കാതെ. ടെക്സ്റ്റ് പുസ്തകത്തിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി പേന പേനയോ സ്കെച്ചോ ഉപയോഗിക്കരുത്. കളറ് കൊടുക്കാനൊക്കെ സ്കെച്ച് ഉപയോഗിക്കാം എന്നല്ലാതെ എഴുതാൻ പെൻസിൽ മാത്രം, മിർസമ കൊണ്ട് മാത്രം എഴുതുക കേട്ടോ. യഫിറു സഅലബു എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടേക്ക് എടുത്തെഴുതുക. യഫ്റഹുൽ ഫറഹു എന്നും എടുത്തെഴുതുക. അപ്പോൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. എന്താണ് ഈ പാഠത്തിലുള്ള, നമ്മുടെ ഫറഹ് സൈലബിനെ കണ്ട് പേടിക്കുന്നതും അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം.
അറബിയും എഴുതിയെടുക്കണം. ഇതിനെ കളർ കൊടുക്കണം. ഇത് ഇതുപോലെ എഴുതിയെടുക്കുക. ഇൻഷാല്ലാ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് തേർഡ് യൂണിറ്റിലേക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് യൂണിറ്റ് കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, എല്ലാ സെക്കൻഡ് യൂണിറ്റിലെ ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.